നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിച്ചു ഒന്നും കൂടി പറഞ്ഞു, ഏഴ് കടൽ ഏഴ് മലൈ. ഇത് അങ്ങനെ സ്ഥിരം തെറ്റാറുള്ളതാണ്, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് ഒരുപാട് നാളായിട്ടുള്ള കാത്തിരിപ്പ് കേട്ടോ. സത്യം, കുറെ നാള് മുന്നേ ഇത് അനൗൺസ് ചെയ്തപ്പോ മുതലേ അനൗൺസ്മെന്റ് വീഡിയോ സൂപ്പർ ആയിരുന്നു, കിട്ടില്ല വീഡിയോ ആയിരുന്നു, അതൊരു ഒന്നൊന്നര മുതലായിരുന്നു. എന്നാലും സാധനത്തിണ്ട്, അനശ്വരമായ പ്രണയമാണ്. യെസ്, എങ്ങനെയുണ്ട് നോക്കാലോ. നോക്കാം. റാമിന്റെ സംവിധാനത്തിൽ വരുന്ന ഐറ്റാണ് മക്കളെ. നിവിൻ പോളിന്റെ ഒരു, അതെ, ഒരുത്തർ വിട്ട് ഒരുത്തർ പോറതൊക്കെ വേണം, ആയിരം കാരണം ഇറക്കും, ആണ് ഒരുത്തർ കൂടെ ഒരുത്തർ പോറതൊക്കെ ഒരേ ഒരു കാരണം മട്ടും തീർക്കാൻ മതിയോ? അതെന്നാ സർ? കാതൽ. ഒരു 4000 വർഷത്തിന് മുന്നാടി ഒരു പാലയോണ, ഒരു അരമന, അതിലൊരു നിലാമുറ്റം, സായങ്കാലമാ നീങ്ക വന്ന് നിന്നെങ്കിൽ തലയിലിരുന്ന് കീഴിൽ വരയ്ക്കും ഫുള്ള ഡ്രസ്. ദിടീർ നടിച്ച കാത്തില് മുഖത്തര മേല പ്രവർത്തിച്ച് മുങ്കമുഖം കീഴിലിരുന്നവയല്ല, റാണിന്ന് കൈയെടുത്ത് കുമ്പിട്ടാങ്ക നാനും കുമ്പിട്ട് മുത മുതൽ എന്നാകുള പാത്തപ്പ നീങ്കൂര റാണി. വയസ്സെന്ന 32 സാർ. എനിക്ക് 8822. ഞാൻ സൊന്നത് നിങ്ങൾ നമ്പിയിരിക്ക മാട്ടിങ്ക. ഞാൻ സൊന്നത് എന്നുവെച്ചോ കേട്ടോ, കേട്ടില്ല സാധനം കൊണ്ടു ചെയ്യണ. വയസ്സ് ചോദിക്കുന്നോടത്ത് നല്ല ഗംഭീരം. പക്ഷെ സൂര്യ പറഞ്ഞ വയസ്സ് ഞാൻ വിശ്വസിക്കൂല, 32. പിന്നെ ആള് പറഞ്ഞ വയസ്സും ഞാൻ തീരെ വിശ്വസിക്കൂല. എത്ര? 8832 എത്രങ്ങാണ്ട കണക്ക് പറഞ്ഞു. ആള് ചിരഞ്ജീവിയാന്ന് തോന്നുന്നു, മരിക്കാത്ത ആളാന്ന് തോന്നുന്നു, മരണമില്ല. അല്ല, അപ്പൊ എന്താണത്? എന്ത് ജോണർ അത്? ഒരു ഐഡിയ ഇല്ല. എന്താണാവോ? ടൈം ട്രാവൽ? ഒരു ഡൗട്ട് ഇല്ലാതില്ല, പക്ഷേ ഇവന് മാത്രമേ ഇത് അറിയുള്ളൂ അല്ലേ. ഇവരെ നായികനോട് പറയുന്നതും നായിക അന്തം വിട്ട് ചിരിച്ചോണ്ട് ഇവന് പ്രാന്താ സമ്പത്രുള്ളൂ. അതായത് ആടെ പ്രണയം കാണിച്ച ഒരു ഷോട്ട് ഇതിലുണ്ട്, ഒരു ഷോട്ടല്ല, ഒരു സീന്, ആ ഒരു ട്രെയിനിലെ സീന്. അപ്പൊ അന്ന് ആള് റാണിയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ ചിന്തിച്ചു നോക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുമോ, 8800 ചില വർഷങ്ങൾക്ക് മുന്നേ എവിടെ ട്രെയിന്? അപ്പൊ അതല്ല, അതിപ്പത്തെ കാലഘട്ടം തന്നെയാണ്. അത് തന്നെയാണ് ഇയാളെ ഓർമ്മയിൽ പോകുന്ന സാധനവും അങ്ങനെ എനിക്ക് മിക്കവാറും ഇയാൾക്ക് പ്രാന്തായിരിക്കോ. ഇപ്പൊ അഞ്ജലിയെ കണ്ടല്ലേ, കാണിച്ചിരിക്കുന്ന എല്ലാം ഇപ്പോഴുള്ള ആ അഞ്ജലി തന്നെ. അതിന് മുൻപ് ആൾക്കൊരു പ്രണയം ഉണ്ട്, അത് അപ്പൊ ഇതിൽ കാണിച്ചിട്ടില്ല. യെസ്, ആയിരിക്കും. അല്ല, ഇതിനകത്ത് ഇവര് പറയുന്നൊരു സാധനം ഉണ്ടേ, മുതൽ തടവേ കാണുന്നത് ട്രെയിനിൽ വെച്ചിട്ടാണ്. മനസ്സിലാക്കി തന്നിട്ട് പോയാ മതി. അല്ല പിന്നെ എന്താ ചെയ്യും, സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമാണ്, അതൊന്നും ഒരു സംശയമില്ല. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. ആ സാറി, അല്ല ഇതിപ്പോ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം അനശ്വരമായിട്ടുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇമ്മോർട്ടൽ ലവ്. അപ്പോ അത് വർഷങ്ങളും കാലങ്ങളും ഒക്കെ താണ്ടി അതിക്കും മേലെ അതിനൊരു ഫീല് വരണം. ആ ഒരു വൈബിലാണ് ഇതിന്റെ മേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ഷോട്ടൊക്കെ എന്താ ഫീല്, ആ ഒരൊറ്റ ഫ്രെയിമും മതി ക്വാളിറ്റി അളക്കാൻ. അതെ, ഗംഭീര സാധനമാണ്, അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്ലിംസ് ആയിട്ട് ഈ വന്നിട്ടുള്ള. ശരിക്കും ഒരു പ്രണയകഥ എന്നുള്ളത് നമുക്ക് അറിയാം, പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും. അതില്
ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ കുറച്ചും കൂടിയും ഭീകരമായിരുന്നു. പക്ഷെ അതിനകത്ത് ആ കുന്തം കൊണ്ടൊക്കെ പോകുന്ന സംഭവങ്ങളുണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാധനമായിട്ട് നമുക്ക് മാച്ച് ആവുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആള് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, ഇപ്പൊ മറ്റേ ഫസ്റ്റത്തെ അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അത് കാണിച്ചിരിക്കുന്നത് കുറേ കാലം മുമ്പുള്ളതും ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ സംഭവം. അതായത് അഞ്ജലിക്കും സൂര്യക്കും ഒന്നും ഇത് അറിയില്ല, ആള് പുനർജന്മം എടുത്തു വന്നു, അതാണ് സംഭവം. പുനർജന്മം മേ ബി അല്ല, എന്നാലും ഇത്രയും വർഷം ഇത്ര വയസ്സും എന്ന് വരും റാമിന്റെ റൂമിലേക്ക് അന്നൊന്ന് ചോദിക്കും, ഇനിയിപ്പൊ എത്ര സമയം എടുക്കുന്നതാണ്. ശേഷമായിരിക്കാം, ഇത് മൊത്തം കണക്ക് തെറ്റി പോകുന്നുണ്ട് കേട്ടോ. വയസ്സ് തെറ്റിച്ച് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും സാരല്ല, ക്യാരക്ടറിന്റെ അതൊന്നും കുഴപ്പമില്ല. തമിഴ് സിനിമ ആകുമ്പോഴേ നിവിൻ പോളിന്റെ കാര്യത്തില് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. നല്ല അടക്കം ഒതുക്കം ആ സാധനമൊക്കെ ഇതിനകത്ത് നന്നായിട്ട്. അത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേ ഇതാണ് ഓർമ്മയായിരുന്നേ, റിച്ചി അല്ലേ? ആ റിച്ചി, ഓ റിച്ചി ഭയങ്കര ബോറായിരുന്നു. ആ അതിനകത്ത് ഒരുമാതിരി ഒരു ചടാവണാന്നുള്ള ഒരു ആക്ഷൻ അല്ലായിരുന്നു, ആക്ഷൻ നല്ല ആ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് റാമിന്റെ തമിഴ് സംസാരിക്കുന്ന ഇത് പിന്നെ എടുത്തു പറയണം, ഡയറക്ടർ ആരാന്നും കൂടി ഒന്ന് നമ്മള് നോക്കണം. നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യില് എപ്പോഴും ഭദ്രമായിരിക്കും. അപ്പൊ പേരമ്പിന് ശേഷം മറ്റൊരു എഴുതി വെച്ചു, ഒപ്പിട്ടോ, കിഴിന്ന് ഒപ്പിട്ടൊരു വരി അട്ടാറ് സാധനമായിരിക്കും. ഒരു ഡൗട്ട് ഇല്ലാതില്ല. എവിടെ മൈക്ക്? മൈക്ക് എവിടെ ഉണ്ട്? മൈക്ക് ഷർട്ടിലല്ലേ കുത്തണ്ട്? ഷർട്ടിലല്ലേ, ഷർട്ടിൽ തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും റിലേ പോയിട്ടിരിക്കാം. വെയ്യാ ചെറുക്കനെ, വെയ്യാ പോവാണ് കേട്ടോ. ബൈ. ഇപ്പൊ ചിരിച്ചി വീട്ടിൽ പോയിട്ട് അനുഭവിക്കണം, കടന്നു പോവാണ്. ഇവിടുത്തെ പരിപാടി ഞാൻ പോയിട്ട് കടക്കുക, ഒരു അടുത്ത പരിപാടി വരുമ്പോ എണീറ്റ് പോര. ഇത് തന്നെ പണി, ഞാൻ വിളിക്കുമ്പോ സൂപ്പർ കിട്ടില്ല സാധനം. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മുതലാണ്. കാരണം ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ തന്നെ നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറെ തിരിച്ചു വരും, ഇതിൽ തന്നെ കാണാൻ സത്യമായിട്ടോ. നമ്മള് ഇതിനൊന്നും കാത്തിരിക്കണം, പക്ഷെ എന്താണാവോ അതറിയില്ല കേട്ടോ. മറ്റേ ചിലപ്പോ എന്തായിരുന്നു, മലയാളി ഫ്രം ഇന്ത്യ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോ വരുന്നത്. അല്ലെങ്കിൽ എന്തായാലും മലയാളി ഫ്രം ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ തിരിച്ചു വരവിന് ഒരുങ്ങി കഴിഞ്ഞായിരുന്നു എന്ന് വിചാരിച്ചാണ്. ആ സംഭവം ആള് റെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നിവിൻ പോളി വീണ്ടും, നിവിൻ പോളീസ് ബാക്ക്, നിവിൻസ് ബാക്ക്. ഓക്കേ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള ശേഷമായിട്ട് ഉടനെ കാണാം. ബൈ. മരിച്ചില്ലെങ്കിൽ ബൈ.